ചിന്തശിവരൻ വഴികാട്ടി കോൺഗ്രസ്സുകാർ സുധാകരനെ അനുസരിക്കുകയും ചെയ്തു. രാമവരം പഞ്ചായത്ത് മാണി ഗ്രൂപ്പ് രാവിലെ പിടിച്ചെടുത്തു. ചിന്തൻ ശിവരത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് കോൺഗ്രസ്സിലെ അസംതൃപ്തരായ പഞ്ചായത്ത് മെമ്പർമാർ മാണി ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി എൽ ഡി എഫിൻ്റെ പിന്തുണയോടെയാണ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത്. കേരളത്തിലെ നല്ല പഞ്ചായത്തുകളിലൊന്നായിരുന്നു രാമപുരം പഞ്ചായത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിലെ വിമതരെ കൂട്ടി കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു ഈ പഞ്ചായത്തിൻ്റെ ഭരണം. ധാരണയനുസരിച്ച് ജോസഫ് വിഭാഗത്തിൽ സ്ഥാനമാനങ്ങൾ നൽകാൻ വേണ്ടി കോൺഗ്രസ് പ്രതിനിധികളെ രാജിവെപ്പിച്ചു. അതിനിടെ മോൻസും കൂട്ടരും ബി ജെ പിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നെന്നും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മോൻസാണ് വോട്ട് മറിച്ചു നൽകിയെന്ന സംശയം കോൺഗ്രസ്സുകാരെ വലച്ചു. മാത്രമല്ല, കഴിഞ്ഞ ഒന്നര കൊല്ലം ഒരു രീതിയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കൂടെയുള്ളവർ സമ്മതിച്ചിരുന്നില്ലെന്ന് രാജിവെച്ച പ്രസിഡന്റ് ഷൈനി സന്തോഷിന് മുൻപേ തന്നെ പരാതി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് മോൻസ് മുന്നണി വിട്ടു പോകും എന്ന അഭ്യൂഹം ശക്തിപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പഞ്ചായത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കുമായിരുന്നുവെന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രസിഡന്റ് ഷൈനി സന്തോഷ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ വികസനത്തോട് പുറംതിരിഞ്ഞ് നിന്ന കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള വിദ്വേഷമാണ് ഇതിനെ പ്രേരിപ്പിച്ചതെന്നും ചിന്തൻ ശിബിരത്തിലെ ആഹ്വാനം അതിന് പ്രചോദനമായി എന്നുമാണ് ഷൈനി സന്തോഷ് വ്യക്തമാക്കിയത്. യാതൊരു ഉപാധിയും ഇല്ലാതെയാണ് എൽ ഡി എഫും മാണി ഗ്രൂപ്പുമായി സഹകരിക്കുന്നത് എന്നും പ്രദേശത്തിൻ്റെ വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് പഞ്ചായത്തിൻ്റെ വികസനത്തിന് എതിർക്കുന്നവരെ ജനം അവഗണിച്ചുവെന്നും മാണി ഗ്രൂപ്പ് വക്താക്കളും പറഞ്ഞു. ചിന്തൻ ശിവരം തങ്ങൾക്ക് തന്നെ പാരയായ വിഷമത്തിലാണ് കോൺഗ്രസ്സുകാർ. ചിന്തൻ ശിവരത്തിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ട് അസംതൃപ്തരായ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും അനാദരാക്കാതെ എൽ ഡി എഫിൽ ചേർത്ത് നിർത്തിയതിന് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണിയെ അഭിനന്ദിച്ചു. ഇനിയും പല അസംതൃപ്തരും സമയം നോക്കി ഇരിപ്പുണ്ടെന്നും ജോസ് കെ മാണി അറിയിച്ചു. എന്തായാലും ചിന്തൻ ശിവരത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടപ്പെട്ടത്. ഇനിയും പല പഞ്ചായത്തുകളും ഇതുപോലെ നഷ്ടപ്പെടാനും എൽ ഡി എഫിന് വീണ്ടെടുക്കാനുമുണ്ട്. അത് തുടർ ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.